തീരവാസികളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് രൂപം നൽകിയ പുനർഗേഹം പദ്ധതി പൂർണ്ണ പരാജയം. 3.5% ഗുണഭോക്താക്കളെ മാത്രമാണ് 3 വർഷത്തിനിടെ മാറ്റിപ്പാർപ്പിക്കാൻ ആയത്. പുനർഗേഹം പദ്ധതി ആദ്യഘട്ടം 2022 അവസാനിക്കാനിരിക്കെ തീരവാസികളുടെ ജീവിതം വൻ വെല്ലുവിളികൾ നേരിടുകയാണ്. കടൽ തീരത്തിന് 50 മീറ്റർ പരിധിയിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കാനാണ് പുനർഗേഹം പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകിയത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചേക്കാവുന്ന സാഹചര്യത്തിൽ തീരവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാനായിരുന്നു പദ്ധതി. 18,000 കുടുംബങ്ങൾക്ക് സുരക്ഷിത മേഖലയിൽ വീട് വെച്ച് നൽകുകയായിരുന്നു ലക്ഷ്യം. 2018 പദ്ധതി ആരംഭിച്ച് നാളിതുവരെയായി 615 വീടുകൾ മാത്രമാണ് നിർമ്മിക്കാനായതെന്ന് ഫിഷറീസ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. അതിലാദ്യം നമ്മൾ നിർമ്മിച്ച ഏതാണ്ട് 308 ഫ്ളാറ്റുകൾ ഉണ്ട്, അത്ര തന്നെ വ്യക്തിഗത വീടുകൾ. അങ്ങനെ ഒരു 600-625 വീടുകളും ഫ്ളാറ്റുകളും കൂടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 16-ാം തീയതി താക്കോൽ കൊടുക്കുന്നത്. മൊത്തം നമുക്ക് വേണ്ടത് 18,650 വീടാണ്. ബാക്കി കുറേയേറെ നിർമ്മാണം നടന്നു വരുന്നുണ്ട്. മീൻപിടുത്ത തൊഴിലിൽ ഏർപ്പെട്ടവരാണ് തീരവാസികളിൽ ബഹുഭൂരിപക്ഷവും. 2,500 കോടി രൂപ സംസ്ഥാന സർക്കാർ പദ്ധതിക്ക് നൽകിയിട്ടുണ്ട്. 26,000 കുടുംബങ്ങളാണ് അപകടകരമായ സാഹചര്യങ്ങളിൽ തീരത്തിന്റെ 50 മീറ്റർ പരിധിയിൽ താമസിക്കുന്നത്. പണമുണ്ടെങ്കിലും ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുടെ കാലതാമസം പദ്ധതി വൈകാൻ കാരണമാകുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ലാൻഡ് അക്വിസിഷൻ നടപടി എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു പ്രോസസ്സ് പോലെ താമസം വരും. പക്ഷേ പരമാവധി പൊന്നാനി ഇപ്പോൾ നമ്മൾ സ്ഥലം കണ്ടെത്തി, ട്രിവാൻഡ്രത്ത് 2 സ്ഥലം കണ്ടെത്തി, പല സ്ഥലത്ത് നമ്മൾ സ്ഥലം കണ്ടെത്തി. അപ്പോൾ ആ കണ്ടെത്തിയ സ്ഥലത്തെല്ലാം അക്വിസിഷൻ നടപടി സ്വീകരിച്ച് അവർക്ക് പണം കൊടുത്ത് എടുക്കാൻ പറ്റും. അതിൻ്റെതായ നടപടിക്രമത്തിൻ്റെതായ ഒരു താമസമുള്ളൂ. എന്തായാലും ഉദ്യമത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന വിഷയമല്ല, ഉദ്യമം വിജയിപ്പിക്കുകയും ചെയ്യും. പദ്ധതി വാഗ്ദാന പ്രകാരം തീരത്തു നിന്ന് ഒഴിഞ്ഞു പോകാൻ താമസക്കാർ തയ്യാറാകുന്നില്ല. തീരത്തു നിന്നും ദൂരെ മാറി താമസിക്കേണ്ടി വരുന്നത് മീൻപിടുത്ത തൊഴിലാളികൾക്ക് അസൗകര്യവും ഉണ്ടാക്കുന്നുണ്ട്. 2022 പുനർഗേഹം ആദ്യഘട്ടം അവസാനിക്കാനിരിക്കെ 5% ഗുണഭോക്താക്കൾക്ക് പോലും പദ്ധതിയുടെ നേട്ടം ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഐസൻ ജോസ്, ജനം, തൃശൂർ.